പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ എളിയ ചിന്തയ്ക്കായി വിശുദ്ധ കുർബാനയിൽ വായിച്ച എവൻഗേലിയോൻ വേദഭാഗം, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 13:1-9 വാക്യങ്ങളായിരുന്നു. അനുതാപത്തിനു വേണ്ടിയുള്ള പ്രബോധനങ്ങൾ എന്നുള്ളൊരു തലക്കെട്ട് ഇതിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇതനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അറിയുന്നു, അല്ല അല്ല. വീണ്ടും ഒരു സംഭവം ഉദ്ധരിക്കുന്നു. ശീലോഹാമിൽ ഗോപുരം വീണ് 18 മരിച്ചു. യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു അവർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ല അല്ല. ഈ രണ്ട് കാര്യങ്ങളും നിഷ്ഠിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നത്, നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ്. സമൂഹത്തിൽ ചില കുടുംബങ്ങളിൽ ചില വ്യക്തികൾക്ക് നേരിടേണ്ടി വരുന്ന അവിചാരിതമായ അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾ കണ്ടേക്കാം. ഈ ഒരാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ പരിചയവും അടുപ്പവും ആത്മബന്ധവുമുള്ള രണ്ട് കുടുംബങ്ങൾ നേരിടുന്ന ചില തിക്താനുഭവങ്ങൾ എന്നെയും വളരെ വേദനിപ്പിക്കുന്നു. വിധവയായ ഒരു അമ്മച്ചി, അമ്മച്ചിക്ക് ക്യാൻസർ ബാധിച്ചു, ഒരു ബ്രസ്റ്റ് എടുത്തു, അതിൻ്റെ ചികിത്സ കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണിനും വിഷയമായി, അതിൻ്റെ ചികിത്സ നടക്കുന്നു. പിന്നീട് ശരീരത്തിന് മൊത്തമായി അസ്വസ്ഥതകൾ ഒന്നിൻ്റെ പുറകെ ഒന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ അമ്മച്ചി എനിക്കൊരു എഴുത്ത് കൊടുത്തു വിട്ടു, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട്, തിരുമേനി ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ, ഇത് സഹിക്കാനും വഹിക്കാനുമുള്ള ശക്തിയും ബലവും എനിക്ക് കിട്ടാൻ തിരുമേനി പ്രാർത്ഥിച്ചാൽ മതി എന്ന്. ഇപ്രകാരം വരുന്ന എഴുത്തുകൾ ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഞാനത് സൂക്ഷിക്കുന്ന എഴുത്തുകളുടെ ശേഖരണത്തിൽ വെക്കാനായിട്ട് മാറ്റിവെച്ചു. രണ്ടാമതൊന്നും ഇതിന് സമാനമായിട്ടാണ്. ഒരു കുടുംബത്തിന് ഒന്നിൻ്റെ പുറകെ ഒന്നായി നേരിടേണ്ടി, ഒരു കുടുംബത്തിൽ തന്നെയും ഒരു ഭവനത്തിൽ തന്നെയും ഉള്ളവർക്ക് ഒന്നിൻ്റെ പുറകെ ഒന്നായി നേരിടേണ്ടി വരുന്ന ചില മാറാ രോഗങ്ങളും മരണവും പ്രത്യാഘാതങ്ങളും, അത് ഒന്നിൻ്റെ പുറകെ ഒന്നായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗലീലക്കാർ ഇതനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളാണ് എന്ന് തോന്നുന്നുവോ? അല്ല അല്ല. ശീലോഹാമിൽ ഗോപുരം വീണ് മരിച്ച 18 യെരുശലേമിൽ പാർത്തിരുന്ന മനുഷ്യനേക്കാൾ ഏറ്റവും വലിയ പാപികളാണെന്ന് തോന്നുന്നുവോ? കർത്താവ് പറയുന്നു, അല്ല അല്ല. ഈ പ്രയാസങ്ങളോടും പ്രതിസന്ധികളോടുമുള്ള നമ്മുടെ സമീപനവും പ്രതികരണവുമാണ് ശ്രദ്ധേയം.
വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വളരെ വേദനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരാളായിരുന്നു നീതിമാനായ ജോബ്. ഇയോബ് എന്താ പറയുന്നത്? പ്രത്യേകിച്ച് 13:15 ഇയോബ് പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിൻ്റെ പുറകെ ഒന്നായി സംഭവിക്കുകയും ഒരറുതിയില്ലാത്ത ഒരവസ്ഥയിൽ തുടരുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എത്ര കാലം ഈ അവസ്ഥയിൽ തുടരേണ്ടി വരുന്നു എന്ന് നമ്മളൊക്കെ ചോദിച്ചു പോകും. ഇയോബിനെ കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പ് ഞാൻ കാണുകയുണ്ടായി. ഇയോബ് എന്ന് പറയുന്ന ആള് സഹനത്തിന്റെ പ്രതീകമാണ്, അടയാളമാണ്. ഇയോബിന്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിയ 3 അനുഭവങ്ങളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ കുറിപ്പിനകത്ത് പറയുന്നത്. ഇംഗ്ലീഷിലുള്ള ആ ഗ്രന്ഥത്തിൽ അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിസ് ഹോണസ്റ്റി ഇന്റഗ്രിറ്റി ലോങ് വെയ്റ്റ്. ഒരാത്മീക ജീവിതത്തെ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെയും തളർന്നു പോകാതെയും ദൈവാനുഭവത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെയും പിടിച്ചു നിർത്തേണ്ട 3 അനുഭവങ്ങൾ: ഹോണസ്റ്റി, ആത്മീക ദൈവീകമായ കാര്യങ്ങളിലുള്ള സത്യസന്ധത, വിശ്വസ്തത; ഇന്റഗ്രിറ്റി, അർപ്പണാത്മാവ്, അർപ്പണബോധം; 3, ലോങ് വെയ്റ്റ്, അതൊരു ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരു നല്ല അന്ത്യം. ദൈവം ഇടപെട്ട് എല്ലാ സാഹചര്യങ്ങളും മാറ്റി വളരെ സന്തോഷകരവും ആനന്ദകരവുമായ ഒരവസ്ഥയിൽ ജോബ് എത്തിച്ചേരുന്നുണ്ട്. ആത്മീക ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം പ്രിയമുള്ളവരെ. പക്ഷേ ആത്മീകമായ ദൈവീകമായ കാര്യങ്ങളിൽ ഈ 3 ആത്മാവിനെ ജോബിൽ ഇയോബിൽ ഉണ്ടായിരുന്ന ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, ലോങ് വെയ്റ്റ്, ഇയോബിൽ ഉണ്ടായിരുന്ന ആ വിശ്വസ്തത, ഇയോബിൽ ഉണ്ടായിരുന്ന അർപ്പണാത്മാവ്, അല്പം പോലും വ്യതിചലിച്ചില്ല, പിന്മാറിയില്ല, പിടിച്ചു നിന്നു. ലോങ് വെയ്റ്റ്. പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ മേൽ വരുന്ന സകലതും ഞാൻ സഹിക്കേണ്ടതിന് എനിക്ക് ദീർഘക്ഷമയുടെ ആത്മാവിനെ തരണം എന്ന്. അത് ലോങ് വെയ്റ്റ് എന്നുള്ള ഒരു ആത്മാവാണ്. ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാതെ, പിന്മാറിപ്പോകാതെ, തളർന്നും നിരാശപ്പെട്ടും പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണമേ എന്നുള്ള അവരുടെ പ്രാർത്ഥന. ഈ 3 അനുഭവങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളാണോ എന്ന് പ്രിയമുള്ളവരെ നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക.